Namaskaram friends, in this video very simple. Low tech plants are very low tech beginner island type of scape energy. Let's promote nature and its balance together. Aquascaping in the Ridigal, Alingal, Uru Aquarium, and Scape Yam, the concept of a recent years, Valaradigum change it under Namada Kerala Thilum, India in the name Aquascaping ideas, Adinu level, either Tarathol or Scape general expectation, Namada Agrang, like Valaradigum change it under. Adu under the nano beginner tank and the Udeshik another, Uri concept till other Verde flat iter, Korch soil, another Korch plantum, etc., Uri filter coach Odik in the Parivadilla. Nano tank beginner anengil polum namukku oru cheriya oru concept vechukonde vadare low tech aayittulla plants use cheyyatha adhaayathu low tech nu uddeshikkunnathu CO2 injection athra adhigam aavashyamillatha plants vechukonde ennal namukku oru average level scaping engane cheyyanulladana. Let's get going. So innathe nammade low tech nano tank nammal adhu pole oru concept vechukondana nammal idu build cheyan povunnathu. ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ടാങ്ക് ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കൺസെപ്റ്റിൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പിക്ചർ എടുത്തിട്ടോ നമുക്ക് ആഗ്രഹമുള്ള ഒരു ലാൻഡ്സ്കേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതിയിട്ട് അത് ബിൽഡ് ചെയ്യാനുള്ള ടാങ്കിനനുസരിച്ചും നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ചും അത് ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് വേണം ഈ ഒരു സ്കേപ്പിങ്ങിലോട്ട് പോകാനായിട്ട്. ചിലരൊക്കെ അത് പടം വരച്ച് അതിനനുസരിച്ചുള്ള സ്കേപ്പ് മെറ്റീരിയൽസൊക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒത്തിരി മെറ്റീരിയൽസ് കരുതി വെക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് വരച്ച് കൃത്യമായിട്ട് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു സ്റ്റൈലല്ല എൻ്റേത്. അപ്പോൾ ഒത്തിരി ഹാർഡ്സ്കേപ്പ് ഞാൻ കയ്യിലുണ്ടാക്കും, അതുപോലെ ഒത്തിരി പ്ലാന്റ്സും ഉണ്ടാകും. കാരണം കുറച്ച് ചേഞ്ചസൊക്കെ നമ്മൾ സ്കേപ്പ് ചെയ്യുമ്പോൾ തന്നെ പോകും. സോ ഈ ഒരു ലോ ടെക് ടാങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മെയിനായിട്ടും ലാവാ റോക്സ്, ബ്ലാക്ക് ഹൈ ഗ്രേഡ് ഹൈലി പോറസ് ആയിട്ടുള്ള ലാവാ റോക്സ് യൂസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ അക്വേറിയം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിൻ്റെ ഒരു ബാലൻസ്, ബയോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം സെയിം ലെവലാണ്. ഫിഷിന് ആവശ്യമായിട്ടുള്ള എൻവയോൺമെൻറ്റും അതിൻ്റെ വാട്ടർ കെമിസ്ട്രിയും സെയിം ലെവലാണ്. പ്ലാന്റ്സും ആൽജി ഇല്ലാതെ ടാങ്ക് നിലനിർത്താനുള്ള കൺസെപ്റ്റ്സും അതിൻ്റെ ഒരു ബേസിക്സും എല്ലാം സെയിമാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ്സ്കേപ്പ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നാനോ ടാങ്കിന് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഹാർഡ്സ്കേപ്പ്സ് ഫിൽട്രേഷനും കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്കിത് അച്ചീവ് ചെയ്യാം. ഒന്ന് ഹാർഡ്സ്കേപ്പ്, ഹാർഡ്സ്കേപ്പ്സിനകത്ത് നമ്മൾ മാക്സിമം ലാവാ റോക്സ് പോലത്തെ റോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിൽട്ടറിന് ഉപകരിക്കും. രണ്ടാമത്തത് നമ്മൾ എന്തുതരം കൺസെപ്റ്റ് ആണെങ്കിലും ശരി നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അക്വാസോയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഫിൽട്ടറേഷനോട്ട് ഉപകരിക്കും. പക്ഷേ നമ്മുടെ ഒരു ലോ ടെക് ടാങ്കിനകത്ത് നമ്മൾ സോയിലിൽ വളരുന്ന പ്ലാന്റ്സ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വില കൂടിയ ഒരു അക്വാസോയിലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ലാവാ റോക്സ് പോലത്തെ ഹൈലി പോറസ് ആയിട്ടുള്ള റോക്സ് അല്ലെങ്കിൽ പ്യുമൈ സ്റ്റോൺ പോലത്തെ മീഡിയാസ് അല്ലെങ്കിൽ ലാവാ ചിപ്സ് ഈ കാര്യങ്ങൾ നമ്മൾ ടാങ്കിനകത്തോട്ട് കൊണ്ടുവന്നാൽ ഫിൽട്രേഷന് അത് ഒത്തിരി ഉപകരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കേപ്പിനകത്ത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലാവാ റോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് നമ്മൾ ജാവാ ഫേൺസ് കുറച്ച് ചെറിയ അനൂബിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ഹാർഡ് സ്കേപ്പ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വുഡ്സ് ആണ്. സോ ആദ്യം നമുക്ക് ഈ സ്കേപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ലാവാ റോക്സ് ബാക്കിലോട്ട് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഫിൽട്രേഷൻ ഇത് ഒത്തിരി സഹായിക്കും. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് മെയിൻ ഹാർഡ്സ്കേപ്പ് വെക്കാം. ഈ സ്കേപ്പിനായിട്ട് ഞാൻ രണ്ട് വുഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ഫ്ലാറ്റ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് എത്തിക്കേണ്ടത്. സോ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആവശ്യമുള്ളൊരു ലുക്ക് ഹാർഡ്സ്കേപ്പിൽ കിട്ടി. ഭാഗ്യവശാൽ എനിക്ക് വേണ്ടിയിരുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ സൈഡിലും ഫ്രണ്ടിലും രണ്ട് സൈഡിലും ഫ്രണ്ടിലുമൊക്കെ എനിക്ക് കുറച്ച് ഈ സാൻഡ് ഇടാൻ, ഈ ഒരു ഐലൻഡ് പോലത്തെ സ്കേപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാൻഡ് ഇടാനുള്ളൊരു സ്പേസ് വേണമായിരുന്നു. പിന്നെ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഒരു ജംഗിൾ ടൈപ്പ് ഐലൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടാനും അതിൻ്റെ പ്ലാന്റ്സിൻ്റെയും വുഡ്സിൻ്റെയും ഒക്കെ ഒരു ഒരു പെർസെപ്ഷൻ നമുക്ക് കിട്ടാനും എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഒരു ഫ്ലാറ്റായിട്ട് ചെറുതായിട്ട് ഫ്ലാറ്റായിട്ട് പൊന്തിപ്പോരുന്നൊരു ഫീല് വേണമായിരുന്നു. അതും കിട്ടിയിട്ടുണ്ട്. ഏതൊരു സ്കേപ്പ് നമ്മൾ ചെയ്യുമ്പോഴും ആലോചിക്കേണ്ട ഒരു അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വലിയ ഇലകളുള്ള പ്ലാന്റ്സ് ഫ്രണ്ടിലോട്ടും പുറകിലോട്ട് വരുമ്പോൾ ചെറിയ ഇലകളുള്ള പ്ലാന്റ്സും വെക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ മണലിട്ട് ഐലൻഡ് ലുക്കിന് വേണ്ടിയിട്ട് മണലിട്ട് കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അക്വാസ്കേപ്പിംഗ് ടൂളാണ്. സോ നമ്മുടെ ഒരു സ്കേപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ലീഫുള്ള പ്ലാന്റ്സ് മാക്സിമം ഫ്രണ്ടിലോട്ട് പ്ലാന്റ് ചെയ്യുക, ചെറിയ ലീവ്സുള്ള പ്ലാന്റ്സ് ബാക്കിലോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡെപ്ത് കിട്ടും. അതുപോലെ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോബ്ലി നമുക്കൊരു ഒരു ഹില്ല് പോലെ മല പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നോക്കാനാണ്. രണ്ട് മൂന്ന് ലാവ റോക്സ് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിൽട്രേഷൻ അധികമാവുകയും ചെയ്യും, നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ടാങ്ക് ഞാനിപ്പോൾ വെറുതെ സ്കേപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്കേപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം അക്വാ ഗ്ലൂ ഇട്ട് ഒട്ടിക്കുകയും കൂടി വേണം, അല്ലെങ്കിൽ എല്ലാം പൊന്തിപ്പോരും. പ്രൈമർലി നമുക്ക് ഈ അനൂബിയാസ് മാത്രമാണ് ചെയ്യാനുള്ളത്. ഫേൺസ് എല്ലാം ചെറിയ ചെറിയ പോറിനകത്തോട്ട് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്, അത് ഫ്ലോട്ട് ആകത്തില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം.